ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആബ മാരേജ് ബ്യൂറോയുടെ മറ്റൊരു പുതിയ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലുള്ള വിവിധ കാസ്റ്റിലുള്ള ഏതാനും ചില പെൺകുട്ടികളുടെ വിവാഹ ആലോചനകളാണ്. അപ്പോൾ നമുക്ക് വിവാഹ ആലോചനകളുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ വിവാഹ സംബന്ധമായിട്ടുള്ള ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിവാഹം ആലോചന നോക്കുന്നവർക്ക് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു വിവാഹ ആലോചന നമുക്കൊരു തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു വിവാഹ ആലോചനയാണ്. ഒരു ഈഴവ യുവതിയുടെ വിവാഹ ആലോചനയുടെ സെക്കൻഡ് വിവാഹമാണ്. വയസ്സ് 37 വയസ്സ്. തൃശ്ശൂർ തൃപ്രയാർ ലൊക്കേഷനിലാണ് ആളുടെ വീട് വരുന്നത്. അതേപോലെ തന്നെ രണ്ട് കുട്ടികൾക്കുണ്ട്. ഓരോ കുട്ടികൾക്ക് 8-10 ആ ഒരു റേഞ്ചാണ് അവർക്ക് വയസ്സുള്ളത്. ഒരു പെൺകുട്ടിയും ആൺകുട്ടിയുമാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. നക്ഷത്രം പറഞ്ഞിട്ടുള്ളത് അനീഴമാണ്. ഈ ഇവർക്ക് ആലോചന ഏകദേശം ഇവർക്ക് 37 വയസ്സാണ്. ഏകദേശം ഒരു 50 വയസ്സ് വരെ ഉള്ളവർക്ക് ഇവരുടെ വിവാഹ ആലോചന നോക്കാം. അവർക്ക് ജില്ല പ്രശ്നമില്ല. ഏത് ജില്ലയിലുള്ളവരാണെങ്കിലും സെക്കൻഡ് വിവാഹം, രണ്ടാം വിവാഹം ആലോചനകൾ നോക്കുന്നവർക്ക് ഈ ഒരു വിവാഹ ആലോചന നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിവാഹ ആലോചന നിങ്ങൾ നോക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ മാരേജ് ബ്യൂറോ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അടുത്ത ഒരു വിവാഹ ആലോചന നമുക്ക് ഉള്ളത് ഒരു മുസ്ലിം യുവതിയുടെ വിവാഹ ആലോചനയാണ്. മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഈ ഒരു വിവാഹ ആലോചന വന്നിട്ടുള്ളത്. 33 വയസ്സാണ് ആൾക്ക്. അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ SLC ക്വാളിഫിക്കേഷനാണ്. ഫസ്റ്റ് വിവാഹമാണ്. ഹൈറ്റ് 150 ആണ്. വെയ്റ്റ് 50 ആണ്. മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഇവർക്ക് മലപ്പുറം മറ്റു ജില്ലയിലാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഒരു ചെറിയ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക്, മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് ഈ ഒരു വിവാഹ ആലോചന നോക്കാവുന്നതാണ്. അടുത്ത ഒരു വിവാഹ ആലോചന നമുക്ക് അവൈലബിൾ വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ നിന്നുള്ള വിവാഹാലോചനയാണ്. എറണാകുളം പെരുമ്പാവൂർ ലൊക്കേഷനിലെ ഒരു ക്രിസ്ത്യൻ യാക്കോബെറ്റ്സ് യുവതി പെൺകുട്ടിയുടെ വിവാഹ ആലോചനയാണ്. വയസ്സ് വന്നിട്ടുള്ളത് 24 വയസ്സാണ്. BBA കഴിഞ്ഞിട്ട് IT പഠനവുമായിട്ട് പാള് ഓസ്ട്രേലിയയിലാണ്. ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത് 5.9 ആണ്. അത്യാവശ്യം മിഡിൽ ക്ലാസ് ഫാമിലിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത്യാവശ്യം മറ്റു ജില്ലയിലുള്ളവരാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ജോലിയും ക്വാളിഫിക്കേഷനും ഉള്ള ക്രിസ്ത്യൻ സമുദായത്തിലെ യാക്കോബെറ്റ്സ് ആണ് ഇവർ. മറ്റ് കാസ്റ്റാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൽ ഉള്ളവർക്ക് ഈ ഒരു വിവാഹ ആലോചന നോക്കാവുന്നതാണ്. അടുത്ത ഒരു വിവാഹ ആലോചന നമുക്ക് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരു വിവാഹ ആലോചനയാണ്. ഹിന്ദു ഈഴവ പെൺകുട്ടിയുടെ വിവാഹ ആലോചനയാണ്. വയസ്സ് വന്നിട്ടുള്ളത് 24 വയസ്സാണ്. നക്ഷത്രം അവിട്ടമാണ്. ഹൈറ്റ് 162 ആണ്. ഡിഗ്രി ക്വാളിഫിക്കേഷനാണ് പറഞ്ഞിട്ടുള്ളത്. മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. മറ്റ് ജില്ലയിലുള്ളവർക്കും ആലോചന നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു ക്വാളിഫിക്കേഷനും അത്യാവശ്യം ഒരു ജോലിയും ഉള്ളവർക്ക് ഈ ഒരു ഈഴവ സമുദായത്തിലുള്ള ഈ ഒരു വിവാഹ ആലോചന നോക്കാവുന്നതാണ്. അടുത്ത ഒരു വിവാഹ ആലോചന നമുക്ക് ഉള്ളത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള വിവാഹ ആലോചനയാണ്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ക്രിസ്ത്യൻ RC സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹ ആലോചനയാണ്. വയസ്സ് 21 വയസ്സാണ്. BSc പഠിച്ചിട്ടുണ്ട്. ഹൈറ്റ് 155 ആണ്. മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അത്യാവശ്യം നമുക്ക് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത അത്യാവശ്യം ഒരു ജോലിയും ക്വാളിഫിക്കേഷനും ഉള്ളവർക്ക് ഈ ഒരു വിവാഹ ആലോചന നോക്കാവുന്നതാണ്. ക്രിസ്ത്യൻ RC സമുദായത്തിൽ നിന്നാണ് ഈ ഒരു വിവാഹ ആലോചന വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയും നിങ്ങൾക്ക് അത്യാവശ്യം മറ്റു ജില്ലയിലുള്ളവരാണെങ്കിലും ഈ ഒരു വിവാഹ ആലോചന നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അടുത്ത വിവാഹാലോചന നമുക്ക് അവൈലബിലിറ്റി വന്നിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള വിവാഹാലോചനയാണ്. കോട്ടയം ജില്ലയിൽ നിന്ന് ക്രിസ്ത്യൻ സമുദായത്തിലുള്ള വിവാഹാലോചനയാണ്. RC യുവതിയാണ്. ഏജ് 26 വയസ്സാണ്. അതേപോലെ തന്നെ ഹൈറ്റ് 173 ആണ്. BSc കെമിസ്ട്രിയാണ് ക്വാളിഫിക്കേഷൻ. മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. മറ്റു ജില്ലയും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ജോലിയും ക്വാളിഫിക്കേഷനും ഉള്ള RC യുവാക്കൾക്ക് ഈ ഒരു വിവാഹ ആലോചന നോക്കാവുന്നതാണ്. അടുത്ത ഒരു വിവാഹ ആലോചനയുള്ളത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള വിവാഹാലോചനയാണ്. നായർ കാസിലുള്ള യുവതിയുടെ വിവാഹാലോചനയാണ്. വയസ്സ് 24 വയസ്സാണ്. ഹൈറ്റ് 160 ആണ്. വെയ്റ്റ് 52. ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ആണ്. അച്ഛൻ ex-serviceman ആണ്. അമ്മ ഹൗസ് വൈഫാണ്. ഇവർക്കും ജില്ല പ്രശ്നമില്ല. മറ്റു ജില്ലയിലുള്ളവർക്കും വിവാഹാലോചന നോക്കാം. നായർ സമുദായത്തിൽ നിന്നാണ് ഇവർ വിവാഹാലോചനകൾ നോക്കുന്നത്. ഇന്ന് ഞാൻ ഈ പറഞ്ഞുള്ള വിവാഹ ആലോചനകളെ പറ്റി കൂടുതൽ അറിയുവാനായിട്ട് നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ 73 56 65 02 02, അതേപോലെ തന്നെ 75 10 45 72 02. ഈ രണ്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിവാഹ ആലോചനകളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വിവാഹം അന്വേഷിക്കുന്നവർക്ക് വളരെയേറെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം നോക്കുന്ന മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക.
അപ്പോൾ ഇന്ന് ഏതാനും ചില വിവാഹ ആലോചനകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ വിവാഹ ആലോചന നോക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ബയോഡാറ്റയും ഡീറ്റെയിൽസും ഞങ്ങൾക്ക് അയച്ചു തരിക. അനുയോജ്യമായിട്ടുള്ള വിവാഹ ആലോചനകൾ വരുമ്പോൾ ഞങ്ങൾ നോക്കി നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഏതാനും ചില വിവാഹ ആലോചനകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ പുതിയ വിവാഹ ആലോചനകളും പുതിയ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി.